ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാസറോൾ റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമാണ്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 10 ബ്രെഡാണ്. നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നെല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേറൊരു ബൗളിലോട്ട് ഇട്ടെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടി പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാലാണ്. ഇത് ഞാൻ ഫുൾ ഒഴിച്ച് കൊടുത്തിട്ട ഇതിൻ്റെ കണക്ക് അനുസരിച്ച് ഇത് ഒഴിച്ചെടുക്കാം. ഇതുപോലെ കുഴിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ബോൾസാക്കി എടുക്കാം. ഇതെല്ലാം ബോൾസായിട്ടുണ്ട്. ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറാൻ പാടില്ല, ഒരു ഗോൾഡ് കളറാ മതി. അപ്പോഴത്തിനെടുക്കണം. ഇത് നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ല സോഫ്റ്റാണ്. അതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഒരു പാത്രം കൊടുത്ത് അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നന്നായി തിളച്ചേരുന്നുണ്ട്. നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഗുലാബ് ജാമു ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് സിറപ്പിലിട്ട് വെക്കണം. സിറപ്പ് ഉള്ളിലോട്ടോ പിടിച്ചു നിൽക്കും. ഗുലാബ് ജാമു നല്ല സോഫ്റ്റ് ആയി കിട്ടുന്ന ടേസ്റ്റും കിട്ടും. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻ്റ് അറിയിക്കുക. എപ്പോഴും പറയുന്നതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല കിടിലും വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.